Hi all, welcome back. Jaipur is the largest park, Central Park. I am going to go to the Central Park. നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡ് പല ഭാഗത്തായിട്ട് 7 എൻട്രൻസ് ഗേറ്റുകളുണ്ട് സെൻട്രൽ പാർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഇവിടെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ദേശീയ പതാകയാണ് 48 ഫീറ്റ് വിഡ്ത്തും 72 ഫീറ്റ് ലെങ്തുമാണ് ഈ ഫ്ലാഗിൻ്റെ ഡയമെൻഷൻസ് 2011 ആദ്യമായി ഹോയിസ്റ്റ് ചെയ്ത ഈ ഫ്ലാഗിൻ്റെ ഹൈറ്റ് 206 ഫീറ്റാണ് ഒരു സമയത്ത് ഇന്ത്യയുടെ ടോളസ്റ്റ് ഫ്ലാഗ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിലും ഹൈറ്റുള്ള ഫ്ലാഗ്സ് നമ്മുടെ കൺട്രിയുടെ വേറെ പല ഭാഗത്തായിട്ടുണ്ട് ബാക്കി പാർക്കുകളിൽ നിന്നും ഈ സെൻട്രൽ പാർക്കിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഒരു റോക്ക് സ്റ്റാച്യു ആണ് നമുക്ക് റോക്ക് സ്റ്റാച്യു പോയി കാണാം ഈ സ്റ്റാച്യൂസ് ഒക്കെ എത്ര ഹ്യൂജ് ആണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കമ്പയർ ചെയ്താൽ മതി നാഷണൽ ഫ്ലാഗിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ മനോഹരമായ സ്റ്റോൺ സ്റ്റാച്യൂസ് കാണാം പല ഹൈറ്റുകളിലുള്ള ഈ 13 സ്റ്റോൺ സ്റ്റാച്യൂസ് കോൺസ്റ്റലേഷൻ കാപ്രിക്കോണ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ശില്പിയായ ക്രിസ്റ്റൽ ലാപ്പിയുടെ മേൽനോട്ടത്തിൽ രാജസ്ഥാനിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഈ മാർബിൾസും സാൻഡ് സ്റ്റോൺസും ഒക്കെ ഉപയോഗിച്ചാണ് ഈ സ്റ്റാച്യൂസ് നിർമ്മിച്ചത് നമ്മുടെ ആക്ഷൻസ് ഒക്കെ സ്ട്രിക്റ്റായി മോണിറ്റർ ചെയ്യുന്ന ഗാർഡിയൻസ് എന്ന രീതിയിൽ കൂടിയാണ് ഈ ഫിഗേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബേർഡ്സിന്റെ ശബ്ദം എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പിന്നെ ഇവിടെ പല ഭാഗത്തായിട്ട് ഇതുപോലത്തെ പാത്രങ്ങളിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ പക്ഷി നിരീക്ഷണ പ്രേമികളുടെ കാര്യത്തിലാണെങ്കിലും ഈ സെൻട്രൽ പാർക്ക് വിസിറ്റേഴ്സിന് ഒരു നല്ല ചോയ്സാണ് കാരണം ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികളും പിന്നെ ലോക്കൽ ബേർഡ്സുകളും കൂടുവെക്കാറുണ്ട് ഗേറ്റ് നമ്പർ 2 7 നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്പൺ എയർ ജിം കാണാൻ കഴിയും ഒരുപാട് പേര് രാവിലെ വർക്കൗട്ട്സിനൊക്കെ വരാറുള്ളതാണ് അത്യാവശ്യം വേണ്ട വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് എല്ലാം ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ഓപ്പൺ എയർ ജിം ക്രോസ് ട്രെയിനർ ലെഗ് പ്രസ് സീറ്റഡ് പുള്ളർ തുടങ്ങി ഇവിടെ മൊത്തത്തിൽ 12 മെഷീൻസ് ഉണ്ട് ധാരാളം പേര് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും വരാറുണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസിന്റെ ഡയറക്ഷൻ ഓഫ് യൂസ് ഓരോന്നിന്റെയും ഡയറക്ഷൻ ഓഫ് യൂസ് എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ നടക്കുന്നത് ഇവിടുത്തെ വാക്കിംഗ് ട്രാക്കിലാണ് ഈ സെൻട്രൽ പാർക്ക് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഈ ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യാനും ഒരുപോലെ യോജ്യമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ ജോഗിങ്ങിനും പിന്നെ വാക്കിങ്ങിനുമായിട്ട് 4 കിലോമീറ്റർ ലോങ് സെപ്പറേറ്റ് ട്രാക്സ് ഉണ്ട് പിന്നെ സാധാരണയായിട്ട് അതിരാവിലെ യോഗ സെഷൻസുകളും അറേഞ്ച് ചെയ്യാറുണ്ട് ഈ ലാൻഡ് ജയ്പൂർ രാജകുടുംബത്തിൻ്റെ ആയിരുന്നു അത് പിന്നീട് രാജകുടുംബം ഗവൺമെന്റിന് കൈമാറി ജയ്പൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇത് പിന്നെ സെൻട്രൽ പാർക്കായി ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരുപാട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് പിന്നെ വിസിറ്റേഴ്സിന് ഇരിക്കാനാണെങ്കിൽ തന്നെ പല ഭാഗത്തായിട്ട് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് പിന്നെ വാഷ്റൂംസ് ഒക്കെ അവൈലബിൾ ആണ് കണ്ടാൽ അറിയാം നമുക്ക് അതോറിറ്റീസ് ഈ പാർക്ക് നല്ല നീറ്റും ക്ലീനും ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഇത് ഒരുപാട് ഫാമിലീസ് ഗെറ്റ് ടുഗെദർ ഒക്കെ ഇവിടെ നടത്താറുണ്ട് പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് ഈവനിങ് ഒത്തിരുന്ന് കഴിക്കാറുണ്ട് കുട്ടികളാണെങ്കിൽ തന്നെ കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സെൻട്രൽ പാർക്ക് ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഓൾ